എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ കാണുന്ന വീടുകളുണ്ടോ, നമ്മുടെ ഹണ്ടിങ്ടണിലുള്ള വീടുകളാണിത്. യൂറോപ്പില് കേംബ്രിഡ്ജ്ഷയറിലുള്ള വീടുകളാണ്. ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എങ്ങനെ ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ യാത്രകളാണ് നമ്മുടെ വീഡിയോസ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മങ്ങിയ കാഴ്ചകളൊക്കെ കണ്ടു മടുത്തവർക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര, അത്യാവശ്യം ചെറിയൊരു മഴയുള്ള ദിവസമാണ്, പക്ഷേ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ എങ്ങനെയാണ് വീടുപണി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പോലെയാണോ ഇവിടുത്തെ വീടുപണികൾ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്നതിന് ഇവിടെ എത്ര ഏകദേശം ചിലവുകൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലെ ഇങ്ങനെ ചെങ്കല്ലൊക്കെ വെച്ചിട്ടാണോ വീട് പണിയണത്, അല്ലെങ്കിൽ ആ വീട് പണി എത്രത്തോളം കാലതാമസം എടുക്കും, എത്രത്തോളം രൂപയൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഉണ്ട്. പുതിയ പുതിയ വീടുകൾ നമ്മൾ മേടിക്കണതിന് 4 കോടി 5 കോടി രൂപയൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകൾ മങ്ങിപ്പോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളിതാ ഈ ഇടത് സൈഡിൽ കാണുന്ന, നമ്മളിവിടെ എത്തി ഈ ഇടത് സൈഡിൽ കാണുന്ന സൈറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. പക്ഷേ നമുക്കവിടെ വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും നമ്മൾ എന്താ പറയണ ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും നമ്മൾക്ക് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളെന്തായാലും അവിടെ സുരക്ഷിതമായിട്ട് വാഹനം പാർക്ക് ചെയ്ത് നമുക്ക് പെനാൽറ്റി ഒന്നും കിട്ടാത്ത രീതിയിൽ ഈ ഒരു സർക്കിള് കണ്ടോ. നമ്മളിപ്പോൾ ഈ കറങ്ങിയ ഒരു ചുറ്റുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് സൈഡിൽ ഒരു എൻട്രി ഉണ്ട്, വീട് പണി നടക്കുന്ന സ്ഥലമാണിത്. ഈ പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, കൺസ്ട്രക്ഷൻ സൈറ്റുകളെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലണ്ടൻ വിശേഷങ്ങളിൽ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. നമ്മൾ വാഹനം കൃത്യമായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നഗരങ്ങളെല്ലാം നോൺ സ്റ്റോപ്പിംഗ് ആണ്, മറ്റൊന്നുമല്ല. വാഹനം നമുക്ക് ഒരു സ്ഥലത്തും റോഡിൻ്റെ സൈഡിലൊന്നും പാർക്ക് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക്, ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കോ നമുക്ക് ഓടിച്ചാടി കയറിപ്പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കൗൺസിലിൻ്റെ പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് നമുക്ക് റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം സ്ലോട്ടുകൾ ഈ ഏരിയയിൽ ഈ പാർക്കിംഗ് സ്പേസിൽ ഉണ്ട്, അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് മുഴുവനായിട്ട് കൗൺസിലുകാർ, നമ്മുടെ നാട്ടിൽ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ, അപ്പോൾ അവർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ബിൽഡ് ചെയ്തേക്കേണ്ട ഹൈറൈസ്ഡ് പാർക്കിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഹൈറൈസ്ഡ് പാർക്കിങ്ങുകൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്നു, ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പാർക്ക് ചെയ്യുന്നു. 1 മണിക്കൂറിന് നമ്മൾ 1 പൗണ്ടും 60 പെൻസ് 160 രൂപ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. 1 മണിക്കൂർ നമ്മൾ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്യണമെങ്കിൽ സാധാരണ ഞങ്ങളൊക്കെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പാർക്കിംഗ് സ്പേസുകളിൽ വന്ന് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന സയൻസ്ബറീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷോപ്പുകളുണ്ട്, അവിടെ നിന്നൊക്കെ നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ബില്ലിൻ്റെ കൂടെ ഈ പാർക്കിംഗ് ഫീസ് നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. കൗൺസിലിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ കോർപ്പറേഷന് കൊടുക്കേണ്ട പാർക്കിംഗ് ചാർജ് ഈ സ്ഥാപനങ്ങൾ നൽകുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സേഫായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലോ. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ഒരു 1/2 മൈലോളം ദൂരമുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ നടക്കുകയാണ്. ഞാനും മക്കളും കൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പം മഴയൊക്കെ മാറി പെട്ടെന്ന് തന്നെ അന്തരീക്ഷം തെളിഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്, വേഗം ചിലപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ നല്ല തണുപ്പായിരിക്കും, ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും, വൈകിട്ട് നല്ല മഴയായിരിക്കും, രാത്രി ചിലപ്പോൾ ഐസ് വീഴും. അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലൈമറ്റുള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാതൊരുവിധ സ്റ്റെബിലിറ്റിയും ഇല്ല ക്ലൈമറ്റിന് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല റഷുള്ള ഒരു ടൗണിൻ്റെ നടുക്ക് ആണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം പുറത്തുള്ളവർ ആരും അറിയില്ല. കാരണം 2 മീറ്ററോളം വീതിയുള്ള നടപ്പാതകൾ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനീഷ്യലി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ കൺസ്ട്രക്ഷൻ സൈറ്റുകൾ സെറ്റ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. കാരണം ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നു വരേണ്ടവരും ജോലിക്കാർ വരേണ്ടവർക്കൊക്കെ അവർ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകിയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യുന്നത്. ഈ ഒരു ഗേറ്റ് വിട്ട് അകത്തേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല കേട്ടോ. എന്താ പറയുക, കാർ പാർക്കിങ് പെഡസ്ട്രിയന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. 1 മതിലാണ് അവർ പണിത് വെച്ചേക്കണത്. നമ്മുടെ നാട്ടിലൊക്കെ പച്ച നെറ്റ് നമ്മൾ വലിച്ച് കെട്ടുകയാണല്ലോ സാധാരണ പതിവ്. ചില വലിയ ഇപ്പം ലുലുവിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനൊക്കെ കോഴിക്കോട് നടക്കുമ്പോൾ അവർ വലിയ
ഇരുമ്പിൻ്റെ ഷീറ്റുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ വൻ മതിലിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഈ ഒരു രണ്ടാൾപ്പൊക്കെ ഉണ്ട് ഈ ഒരു മതിൽ പണിതേക്കണത്. ഈ മതിൽ പണിതേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊന്നും അതിക്രമിച്ച് കയറാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ഫെൻസൊക്കെ വെച്ച് ചെയ്തേക്കണത്. അതുമാത്രമല്ല, കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് CSCS എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് നിർബന്ധമാണ്. അങ്ങനെയുള്ള കാർഡില്ലാത്തവർ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫൈനാണ്, ഇത്ര പൗണ്ട് നമുക്ക് ഫൈൻ കിട്ടും. അതുകൊണ്ട് തന്നെ ആരും അതിക്രമിച്ച് ഈ സൈറ്റുകളിലേക്കൊന്നും കയറാറില്ല. ഇതുപോലെ കുറേ വാർണിംഗ് ലെറ്ററുകൾ ഓരോ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പാലിച്ച് നമുക്ക് മാത്രമേ ഈ ഒരു സൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ വീടുകൾ പണിയുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ആട്ടോ ഇത്. ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഭിത്തി ഒന്ന് മുട്ടി കാണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സ്ട്രോങ് ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ പ്ലൈവുഡ്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ റബ്ബറിൻ്റെ തടിയും കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലൈവുഡ് ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടേക്കൊക്കെ കയറി വന്ന് ഇതുപോലെയുള്ള മതിലുകളൊക്കെ പണിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് കരുതുന്നു. കാരണം ഇവിടെ മതിലുകൾ ഹോളോ ബ്രിക്സോ ചെങ്കട്ടോ ഒന്നും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പലകയുടെ വീതിയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലൈവുഡാണത്. പ്ലൈവുഡ് ഒരു തൂണിൻ്റെ അകത്ത് മരത്തിൻ്റെ തൂണിൽ പ്ലൈവുഡ് അടിച്ചിട്ട് നല്ല പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ മതിലുകൾ, ഈ കൺസ്ട്രക്ഷൻ വർക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും റോഡിലേക്കായാലും നമുക്ക് മതിലുകളും മരങ്ങളോ കുഞ്ഞു കുഞ്ഞു ബുഷ് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല കട്ട് ചെയ്തിട്ടാണ് ഇവർ നിർത്തുക. നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കും, നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടാൽ അറിയാൻ പറ്റും, റോഡിൻ്റെ സൈഡും സിമെൻറ്റിൻ്റെ കട്ടകളോ ചെങ്കല്ലോ കല്ലും കൊണ്ട് കല്ലും കട്ടയോ ഉപയോഗിച്ചിട്ടുള്ള ഒരു മതിലുകളും ഉണ്ടാവില്ല. ഇവിടെ യൂറോപ്പിൽ, ഞാൻ ഈ ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷം നമുക്ക് ചെങ്കല്ലൊക്കെ വെച്ചിട്ട് പണിതേക്കണ അല്ലെങ്കിൽ ഇഷ്ടിക വെച്ചിട്ട് മതിൽ പണിതേക്കണത് വളരെ വിരളമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ മതിലുകളൊക്കെ, ഇതിപ്പോൾ ഉണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു വലിയ സിഗ്നലാണ്, ഈ സിഗ്നലിൻ്റെ അകത്ത് ആണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് എത്ര ഉച്ചങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൂടെ നടന്നു പോകാനായിട്ട് സൈക്കിൾ കൊണ്ട് പോകാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ മഞ്ഞ വരയുടെ ഇപ്പുറത്തേക്ക് ഒരു വാഹനങ്ങളും കയറി വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ റോഡ് ഉപയോഗിക്കുന്ന അതേ വ്യക്തികൾക്ക് 4x8 meter ആണ് ആ റോഡിൻ്റെ വീതി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അസംഷൻ. അല്ലെങ്കിൽ 5x10 meter, മാക്സിമം 10 meter വീതി ഉണ്ടാവും. ഒരു ബസ്, ട്രെയിലർ ബസ്സുകൾ അങ്ങനെയുള്ള ബസ്സുകൾക്കൊക്കെ പോകാൻ പാകത്തിനുള്ള 2 lines അങ്ങോട്ടും ഇങ്ങോട്ടും, ലൈൻ ആരും തെറ്റിക്കുകയില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് 2 meter നമുക്ക് നടപ്പാതെ 2 sides ഉണ്ടാവാറുണ്ട്. വലിയ വലിയ ടൗണിൻ്റെ നടുക്കൊക്കെ ആണെങ്കിൽ എന്തായാലും 2 sides ഉണ്ടാവും. ഇനി ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 1 side മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയിരിക്കുന്നത് ഈ വീട് പണി നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ്. ഞാൻ പറഞ്ഞു നമുക്കൊന്നും അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇവരാണെങ്കിൽ മതിയായ പൊക്കത്തിൽ ഫെൻസും ഇരുമ്പിൻ്റെ ഫെൻസും വെച്ചിട്ടുണ്ട്. പുറം സൈഡൊക്കെ ആണെങ്കിൽ പലക വെച്ചിട്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് അതിനോട് ചേർന്നുണ്ട്. വാഹനമൊക്കെ പാർക്ക് ചെയ്ത് കൗൺസിലിൻ്റെ പാർക്കിംഗ് കൊണ്ടുവന്നിട്ടു ഞങ്ങൾ അവൻ്റെ അവിടെ നിന്ന് നടന്നു വന്നു. അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ടാണ് ഈ ഒരു പിടിക്കുന്നത്. ഇനി പെരക്കകത്ത് കയറി നിന്നിട്ട് വേണം നമുക്ക് ജനൽ വഴി, ഇത് ജനൽ വഴിയിട്ടുള്ള ഒരു ഇതാട്ടോ. കാരണം കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അകത്ത് കയറി നമുക്ക് പോയി ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പോലും നമുക്ക് CSCS കൺസ്ട്രക്ഷൻ സൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടൊരു പെർമിറ്റ് കാർഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വിസിറ്ററായിട്ടാണെങ്കിലും ജോലിക്കാരനായിട്ടാണെങ്കിലും ഏതൊരു ആളാണെങ്കിലും ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് കാർഡ് വേണം, CSCS കാർഡ് വേണം. CS കാർഡ് ഇല്ലാത്തവന് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ സാധിക്കില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു നിലയുടെ പകുതി പണി ചൂടുകട്ട ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ ചൂടുകട്ട വെച്ചിട്ടാണ് ഇവർ കട്ട കെട്ടുന്നത്. അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും JCB പണിയെടുക്കുന്നുണ്ട്. ഓരോ വീടുകൾക്കും വേണ്ടിയിട്ട് തറയുടെ ബേസ്മെൻറ്റിൻ്റെ പണി ഇവിടുത്തെ കഴിഞ്ഞു. ബേസ്മെൻറ്റിൻ്റെ അടിയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഒരു വീട്, 2 വീട് 3 വീട് അങ്ങനെ നേരെ പിടിച്ചിട്ടുള്ള വീടുകളാണ് ഈ കാണുന്നത്. ഈ നേരെ പിടിച്ച് കാണുന്ന വീടിൻ്റെ അകത്തൊക്കെയുള്ള കോൺക്രീറ്റും കാര്യങ്ങളും, മീൻസ് തറയുടെ പണികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലിൻ്റെ കേബിള്, അണ്ടർഗ്രൗണ്ട് മണ്ണിൻ്റെ അടികൂടെ വരുന്ന ഇലക്ട്രിക്കലിൻ്റെ കേബിള് വരെ പൈപ്പിൻ്റെ അകത്തൂടെ ഇട്ട് മുകളിലേക്ക് ജംഗ്ഷൻ ബോക്സ് വരെയുള്ള ലെങ്ത്ത് അവർ കട്ട് ചെയ്ത് ഓരോ വീട്ടിലേക്കുള്ള കണക്ഷൻ അവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പണികൾ, കട്ടയൊക്കെ കെട്ടിയുള്ള പണികൾ മുന്നോട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാടും ഗൾഫിലൊക്കെ റിഫൈനറിക്ക് അതൊക്കെ നടക്കുന്ന അതേ സ്റ്റൈൽ കൺസ്ട്രക്ഷനാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക, എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷമാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുക. ഇവിടെ ഇപ്പോൾ ആ കിടക്കുന്ന കേബിൾ കണ്ടോ, ആ ഒരു വീട്ടിലേക്കുള്ള പവർ സപ്ലൈയുടെ കേബിളാണ് ഇട്ടേക്കണത്. അത് അണ്ടർഗ്രൗണ്ടാണ് ഇട്ടേക്കണത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇവിടുത്തെ ബ്രേക്കിങ് മീൻസ് കറണ്ടൊക്കെ പോകുക വളരെ റെയറാണ്.
ശരിക്കും അവര് സ്കഫോൾഡിങ് ഇട്ടിട്ട് മാത്രമാണ് പണി നടക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു ഒന്നര ആള് പൊക്കത്തിലേക്കുള്ള എന്ത് ജോലിക്കും സ്കഫോൾഡിങ് ഇട്ടിട്ടായിരിക്കും പണി ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ അകത്ത് കയറി ഒരു വീടിന്റെ ഓരോ സ്റ്റെപ്പിലുള്ള വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം നമ്മൾ ഈ ഒരു ലെവലില് തറ ബേസ്മെന്റിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു വീഡിയോ ചെയ്ത്. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.